നാശം എത്തി തെളിവില്ലാതെ നോട്ടം കണ്ടില്ലേ പോണ്ടാരടങ്ങ് കണാരേട്ടൻ എന്തിയെന്ന് ചോദിക്കാൻ നിന്നപ്പോ ഒരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക് അല്ല അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില് നിന്റെ മട്ടും മാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം മനസ്സിലായില്ലേ ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെയും അത് ഇന്ന് തീരുമാനിക്കണം ഒന്നും തീരുമാനിക്കാനില്ല ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല അതിന് വേറെ ആളെ നോക്കിക്കോ കിടന്ന് തുള്ളാലകത്ത് കയറിപ്പോടി അവള് തുള്ളട്ടെ ഇടത്തി ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ പിന്നെ ഈ പിടിയാന തുള്ളിക്കോ തുള്ളിക്കോ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടു മുറ്റത്ത് ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ചൂലെടുത്തായിരിക്കും പറഞ്ഞേക്കാം ഇറങ്ങി പോടോ നിർത്തലി ഒരുമ്പോട്ടോളെ നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറിപ്പോകാൻ ഞാനിപ്പോ പോവാ എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക് ആരാടി നീ രാജകുമാരിയാ നീ എന്തു ഭാവിച്ചാ തള്ളകൊല്ലാവല് തല കിഴക്കനാ പാടാ പ്രായം ഒരു പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത് നിന്നെ ഓർത്തന്റെ കയ്യിലേൽപ്പിച്ച അത്രേ സമാധാനായി ഞങ്ങക്ക് കള്ളം കുടിച്ച് കൂത്താടി അടക്കുന്ന ഒരുത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാ നിങ്ങക്ക് സമാധാനാവും പൊന്നും പണ്ടൊന്നുമില്ല നീ വാവച്ച നിന്നെ ചോദിക്കണേ ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം ആണുങ്ങളായ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തവനൊന്നല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ എന്നാ വരും പൊന്നും പണ്ടവും കൊണ്ട് രാജകുമാരൻ കൂട്ടിയാൻ പറഞ്ഞ സന്തതി നിന്നെ പിഴച്ചു പെറ്റപ്പോഴേ രണ്ട് കൈ നീട്ടി വാങ്ങിയത് ഞാനാ അതിന്റെ നന്ദി എങ്കിലും വേണോടി തള്ള പിഴച്ചു പെറ്റത് അവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ ബിരിയാണി ആനക്കാരനായാലും ആറ് കണ്ണു വേണം ഉറച്ചൊരു മനസ്സും അല്ലെ ആനയുടെ കൊമ്പലിരിക്കും വിളിക്കുന്നു പ്രായക്കരയിൽ പാപ്പാൻ ആരൊക്കെ ഉണ്ടടി കൊച്ചുപാപ്പാൻ വല്ലതും പറഞ്ഞോ ആ ആറേഴ് പിള്ളേരും ഭാര്യയും താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ ആ ഞാൻ വെറുതെ ചോദിച്ചതാ ആരുണ്ടായാലും തനിക്കെന്താ മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്ക് വലിയ തമാശ ആണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ തമാശ ഒന്നും അല്ല പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു അതാണോ കാര്യം പ്രായക്കരയിലെ നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാർ അറിയാതെ വേറെയും എല്ലാം കൂടി പിള്ളേരെ 10-12 എണ്ണമുണ്ട് ഈ കുടുംബാസൂത്രണത്തെ പറ്റി പാപ്പാന് വലിയ ധാരണ ഒന്നും ഇല്ലല്ലേ ആ പിന്നെ ഈ ആനക്കാർ എവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാൻ അതൊക്കെ അല്ലേ ഞങ്ങൾ പാപ്പാമാരുടെ പ്രത്യേക സ്വഭാവം അയ്യടാ എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ കൊല്ലും ഞാൻ ആനപ്പന്തി നിനക്കെന്താടി കാര്യം പോടി വീട്ടില് എന്ന് പറയാൻ താനാരാ നിനക്കറിയില്ലേ എന്നാ കേട്ടോ നിന്നെ കെട്ടാൻ പോണോ താ മാത്രം തീരുമാനിച്ചാ മതിയോ തൽക്കാലം അത് മതിയടി വാവച്ചിനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും അശാനെ ആ കയ്യങ്ങടക്ക് എടാ എന്റെ പെണ്ണിന്റെ കൈക്കേറി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ പോടി വീട്ടില് എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു കയ്യം കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും ആ നീ ഞൊട്ടും
പോരാത്തതിന് തെക്കന്റെ ആളും തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയ ആർക്കും ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാൻ ഇവിടെ വന്നത് മുതൽ കേൾക്കുന്നു. ഈ കാട് ഭരിക്കുന്ന രാജാവ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനാ? അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറു മാസം കഴിഞ്ഞ് നാടാറു മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്ന എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇത് എന്തളവിലാ ഞാനിത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ എണീക്കാൻ പറഞ്ഞു കിടക്ക. പുറങ്കാലം കൊണ്ട് ഒരു അടി ഒന്ന് ചടങ്ങി പോവും. ആറു മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കട്ടാ. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ വാരി കഴിഞ്ഞാ മതിയോ? എടാ ശിവ, കളിയാട്ടല്ലേ ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഉവ്വ, ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. ഞാൻ പറഞ്ഞു കേൾക്ക്, സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കേറാം. ഇത് ആനയാ, ചെലപ്പോ ആന എന്നെ കണ്ടു പഠിച്ചു. ഒന്നും പേടിക്കില്ല, കേറാനാ പറഞ്ഞത്. അങ്ങോട്ട് പോലെ ശിവ ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറക്കുന്നു. മോനെ എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് രണ്ടു ദിവസം മുമ്പ് കയറിയിട്ടായിരുന്നു അല്ലേ. അധികം ചിരിക്കുന്ന കേട്ടോ, മൂപ്പന്റെ മകളാന്ന് പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണല്ലോ. ദോഷം പറയുന്നുണ്ട്, ജോലി കൊള്ളാം. നല്ല മൂപ്പന്, നല്ല മൂപ്പി. ഹായ് ഹായ്, നല്ലതുപോലെ.